ഹലോ ഫ്രണ്ട്സ്, സിലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞുപൊടി പായസവുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ പ്രമാണിച്ച് ഞങ്ങളൊരു കുഞ്ഞുപൊടി പായസമാണ് ഉണ്ടാക്കിയിരുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ പായസത്തിന്. പണ്ട് കാലം നമ്മുടെ വല്യമാരെ കാലത്തൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതേപോലെ കുഞ്ഞുപൊടി പായസമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴത്തെ പോലെ പുഡിങ്ങോ അടപ്പായസമോ ഒന്നുമല്ല ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഈ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കോതമ്പറ്റ നുറുക്ക് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേവിച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്കിൽ കുഞ്ഞുപൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ പൊടി ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിൽ കുഴച്ച് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുപൊടി ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനം 2 തേങ്ങയുടെ പാലെടുത്തിട്ട് 1 പാലും 2 പാലും എടുത്തിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം ശർക്കര ഉരുക്കി അരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി, കാഷ്യൂസ്, നെയ്യ്, ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി കുഞ്ഞുപൊടി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഇതേ ചെറിയ ബോൾസ് ആക്കിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കോതമ്പത്തിൻ്റെ വലിപ്പത്തിലുള്ള പിടിയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതുണ്ടാക്കാൻ വളരെ പ്രയാസമാണ്, കുറേ ടൈം എടുക്കും. പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും, എല്ലാവരും വട്ടത്തിലിരുന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. ഇവിടെ എനിക്ക് ഉണ്ടാക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു, ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതി. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ. ഞാൻ ഇതേപോലെ ചെറിയ റോളാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇത് കത്തിക്കൊണ്ട് ചെറുതായി ഒരു ഇതാക്കി ഇങ്ങനെ കട്ട് ചെയ്യും. ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് അരിപ്പൊടി കൊണ്ട് അരിപ്പൊടിയിൽ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പോവും. വേറിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി തൂകി കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ റോൾ ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കത്തിക്കൊണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി അത് ഇങ്ങനെ ഉണ്ടാക്കാൻ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കിയതെല്ലാം ഒരു പ്ലേറ്റിലാക്കി നമ്മളൊരു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതേപോലെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കുഞ്ഞുപൊടി എല്ലാം റെഡിയായി. ഇനി നമുക്കിതൊരു തിളപ്പിച്ച് എടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ കുഞ്ഞുപൊടി തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കുഞ്ഞുപൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കരുത്. എന്നാൽ തിളച്ച് വന്നതിന് ശേഷം സ്പൂൺ കൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പം നല്ല തിളച്ച് വരുന്നുണ്ട്. ഇന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇതിന് വേവ് അറിയാനായി നല്ല തിളച്ച് വരുമ്പോൾ ഇത് പൊങ്ങി വരും, മുകളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ ഉറപ്പാണ് ഇത് വെന്തിട്ടുണ്ടെന്ന്. അതിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്യാം. ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നല്ലപോലെ വെന്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളക്കണം. ഇതിലേക്ക് തിളച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ച കുഞ്ഞുപൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഏലക്കായ് പൊടിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കരയും ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്. ഇപ്പോൾ അതാ 1 പാൽ ഇനി ഒഴിച്ചു കൊടുക്കാൻ തിളച്ചതിന് ശേഷം ഇനി
ഇതിലേക്ക് അല്പം തേങ്ങ ചെരവിയതും ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് ആ തേങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് മതി, കൂതി തിളച്ച് പോകരുത്. തുടങ്ങുമ്പോഴേക്കും തന്നെ ഇത് ഓഫ് ചെയ്യണം. ഇപ്പം ഏകദേശം തിളവെന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് ചെറിയ പീസാക്കി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം. അതിനുശേഷം റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെന്നില്ല കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മളെ കുഞ്ഞുപിടി പായസമെല്ലാം റെഡിയായി. ഇനി തണുക്കുമ്പോൾ ഇത് തിക്കായി വരും. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് കേട്ടോ ഈ പായസം, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം കേട്ടോ. തേങ്ങാപ്പാലാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. പശുമ്പാലോ അതൊന്നും ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതാണ്. ഇനി നമുക്ക് കാഷ്യൂസ് ബാക്കിയുള്ളതും ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മളെ അട്ടിപ്പൊളി കുഞ്ഞിപ്പൊടി പായസം റെഡിയായി. ഇതുപോലെ ഈസ് റെസിപ്പി ഞാൻ വീണ്ടും വരാം.